ഇന്ത്യയുടെ നയതന്ത്ര രംഗത്തെ സുപ്രധാന വ്യക്തിത്വമായിരുന്നു ബംഗാളിൽ കൃഷ്ണൻ കൃഷ്ണമേനോൻ എന്ന വി കെ കൃഷ്ണമേനോൻ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ അന്താരാഷ്ട്ര രംഗത്തെ ഇടപെടലുകൾ പ്രധാനമായും കൃഷ്ണമേനോനെ മുൻനിർത്തിയായിരുന്നു. നെഹ്റുവിന്റെ വലങ്കയ്യായിരുന്നു അദ്ദേഹം. ഈ അടുപ്പം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദ്വിതീയൻ എന്ന അദ്ദേഹത്തെ ടൈം മാസിക വിശേഷിപ്പിച്ചിട്ടുണ്ട്. ചേരിചേര പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗ വൈഭവം പ്രസിദ്ധമാണ്. കശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ച് നീണ്ട 8 മണിക്കൂറാണ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചത്. ഇതുവരെ തിരുത്തപ്പെടാത്ത ഒരു ഗിന്നസ് റെക്കോർഡാണ് ഈ സുദീർഘ പ്രസംഗം. നയതന്ത്ര പ്രതിനിധി, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു കൃഷ്ണമേനോൻ. പെൻഗിൻ ബുക്സിന്റെ ആദ്യകാല എഡിറ്റർമാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതിന് കൃഷ്ണമേനോൻ വഹിച്ച പങ്ക് വലുതാണ്. ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ലീഗ് ആരംഭിക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരമാവധി പിന്തുണ അവിടെ നിന്നും നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ വിദേശ നയങ്ങളുടെ ഐക്യരാഷ്ട്രസഭയിലേക്കും അമേരിക്കയിലേക്കുമുള്ള ഇന്ത്യൻ നയതന്ത്ര സംഘത്തെ നയിച്ചത് കൃഷ്ണമേനോനായിരുന്നു. തിരികെ ഇന്ത്യയിൽ വന്ന കൃഷ്ണമേനോൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും നിരവധി തവണ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പന്നിയങ്കര ഗ്രാമത്തിലെ ബംഗാളിൽ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അക്കാലത്ത് കേരളത്തിലെ ഒരു സമ്പന്ന കുടുംബമായിരുന്നു ബംഗാളിൽ കുടുംബം. അച്ഛൻ കോമത്ത് കൃഷ്ണകുറുപ്പ് കോഴിക്കോട് കോടതിയിലെ വക്കീലായിരുന്നു. 1815 മുതൽ 1817 വരെ തിരുവിതാംകൂർ ദിവാനായിരുന്ന രാമൻ മേനോന്റെ പൗത്രിയായിരുന്നു മാതാവ്. പ്രാഥമിക വിദ്യാഭ്യാസം തലശ്ശേരിയിലായിരുന്നു. കോഴിക്കോട് സാമൂതിരി കോളേജിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ചേർന്നു. പിന്നീട് അദ്ദേഹം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കോളേജിൽ വച്ച് അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനാവുകയും ആനി ബസന്റ് ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനത്തിൽ ചേരുകയും ചെയ്തു. ആനി ബസന്റ് തുടക്കം കുറിച്ച ബ്രദേഴ്സ് ഓഫ് സർവീസ് എന്ന സംഘടനയുടെ നേതൃത്വം കൃഷ്ണമേനോനായിരുന്നു. ആനി ബസന്റ് അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറഞ്ഞയച്ചു. ബ്രിട്ടനിലെത്തിയ മേനോൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലും ഉപരിപഠനം നടത്തി. തങ്ങൾക്ക് കിട്ടിയ ഏറ്റവും മികച്ച വിദ്യാർത്ഥി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൊഫസറായിരുന്ന ഹാരോൾഡ് ലാസ്കി കൃഷ്ണമേനോനെ കുറിച്ച് പറഞ്ഞത്. 1930 ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഉയർന്ന മാർക്കോടെ മനഃശാസ്ത്രത്തിൽ BA ബിരുദം കൃഷ്ണമേനോൻ കരസ്ഥമാക്കി. 1934 ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നും രാഷ്ട്രതന്ത്രത്തിൽ MSc നേടുകയുണ്ടായി. ഇതിനുശേഷം പ്രശസ്തമായ മിഡിൽ ടെമ്പിളിൽ നിന്നും നിയമപഠനത്തിനായി ചേരുകയുണ്ടായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുവാനുള്ള പ്രധാന വക്താവുമായി അദ്ദേഹം. പത്രപ്രവർത്തകനായും ഇന്ത്യ ലീഗിന്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1934 മേനോൻ ലണ്ടൻ ബാറിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ലേബർ പാർട്ടിയിൽ ചേർന്ന് സെന്റ് പാൻക്രിയാസിലെ ബാരോ കൌൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ലേബർ പ്രഭു സഭാംഗമായ എൽ വിൽഗിൻസൺ നയിച്ച ഈ സംഘത്തിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്തു. ഈ സംഘത്തിന്റെ ഇന്ത്യയിലെ സ്ഥിതിഗതികൾ എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് മേനോനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട ആദ്യ മലയാളി എന്ന വിശേഷണവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.